السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له. نشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. صل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا أكرم الثقلين يا كنز الورى جدلي بجودك وارضني برضاك. أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. الصلاة والسلام عليك يا سيدنا يا رسول الله، يا سيدنا يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാരെ, ഈ മഹല്ലിൻ്റെയും ഉറൂസ് കമ്മിറ്റിയുടെയും ഭാരവാഹികളെ,
പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മഹാന്മാരായ ആളുകൾ അവരെ അനുസ്മരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ് നാം. അള്ളാഹുവിൻ്റെ ദീനിയായ വിഷയങ്ങൾ പഠിക്കുകയും പാരത്രിക ലോകത്തെക്കുറിച്ച് ചിന്തിച്ച് മഹാന്മാരുമായി ബന്ധം സ്ഥാപിച്ച് ആത്മീയമായി വളരുക എന്ന ലക്ഷ്യത്തോടെയാണ് നാം ഇങ്ങനെ ഉറൂസുകൾ സംഘടിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ അബുൽ ഐതാം കാന്തപുരം ഉസ്താദവറുകൾ ഈ സദസ്സെ ഏതാനും നിമിഷങ്ങൾക്കകം എത്തുമ്പോൾ, അതിൻ്റെ മുമ്പ് ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ പ്രസംഗം നിർത്തും. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അവറുകളെ നമുക്കറിയാം, അവിടുത്തെ സദസ്സിന് വലിയ ബറക്കത്തുണ്ട്, വലിയ ദുആക്ക് ഇജാബത്തുള്ള വലിയ മഹാനാണ് കാന്തപുരം ഉസ്താദ് അവറുകൾ. കേരളത്തിൽ മാത്രം അല്ല, ഉള്ളിരിക്കുന്ന വലിയ മഹാനും ഒരുപാട് കറാമത്തുള്ള ആളുമാണ് ശൈഖുന കാന്തപുരം ഉസ്താദ് അവറുകൾ. അള്ളാഹു അവിടുത്തെ ബർക്കത്ത് നമ്മുടെ സദസ്സിന് ലഭിക്കുകയാക്കാൻ വേണ്ടി ആദ്യം ഭാഗ്യം ലഭിച്ചത് ഈ കൊണ്ടങ്കേരിയിലുള്ള മുഅ്മിനീങ്ങൾക്കാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അൽഹംദുലില്ലാ, അതൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം എന്നും ഈ നാട്ടിന് ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നിലനിർത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഒന്ന് രണ്ട് വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് ചിന്തിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തും. ഇന്ന് എന്നോട് യുവാക്കൾക്കും യുവതികൾക്കും വേണ്ടി വേള പറയണമെന്നാണ് സംഘാടകർ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നാല് ഘട്ടങ്ങളാണ് വെച്ചത്. ഒന്ന്, മനുഷ്യന് ഉമ്മയുടെ ഗർഭാശയത്തിൽ നാല് ഘട്ടങ്ങളായുള്ള മനുഷ്യൻ്റെ നിർമ്മാണമാണ്. ആദ്യം ബീജമായി, രക്തക്കട്ടയായി, പിന്നെ മാംസം, മാംസത്തിൻ്റെ കഷ്ണമായി, അതിൻ്റെ ശേഷം ഒരു മനുഷ്യനായി അള്ളാഹു ജന്മം നൽകുന്നു. ഇതൊരു വലിയ അത്ഭുതത്തിൻ്റെ കലവറയാണ്. അത്ഭുതത്തിൻ്റെ കലവറ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ മുമ്പ് ദർശനം നടത്തിയ കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, എൻ്റെ ഭാര്യ പ്രസവിച്ചു, കുട്ടി വെന്റിലേറ്ററിലാണ്. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ, കുട്ടി ഗർഭാശയത്തിൽ വെച്ച് മഷി കുടിച്ചുപോയി എന്നാണ് പറഞ്ഞത്. അതൊരു പ്രയോഗമാണ്, ഗർഭാശയത്തിൽ നിന്ന് ഗർഭാശയത്തിൽ കുട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനുള്ള വെള്ളം കുടിച്ചുപോയി എന്നാണ് അതിൻ്റെ അർത്ഥം. വല്ലാത്തൊരു സൃഷ്ടാവായ അള്ളാഹുവാണ്. അവൻ്റെ സൃഷ്ടിപ്പ് വല്ലാത്ത അത്ഭുതമാണ്. കാരണം, ഒരു മനുഷ്യനിക്ക് ജീവിക്കണമെങ്കിൽ വായു വേണം. വായു ഇല്ലാത്ത സ്ഥലത്ത് മനുഷ്യൻ ജീവിച്ചാൽ അവൻ മരിച്ചു പോകും. ഉമ്മയുടെ ഗർഭാശയത്തിൽ വായു ഇല്ല. അള്ളാഹു സംവിധാനിച്ചത് അവിടെ അങ്ങനെയാണ്. നാളൊരാൾ, ഒരു സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരാളിയായ ഒരാൾ
എന്നോട് ഈ ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ചോദിച്ചത്, മഹാന്മാര് ഖബറിൽ ജീവിക്കുമെന്നല്ലേ നിങ്ങളുടെ പ്രഭാഷണങ്ങളിലൊക്കെ കേൾക്കുന്നത്? വായുവില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയുമോ? ഞാൻ അദ്ദേഹത്തോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഓക്സിജനും കൊണ്ടായിരുന്നു കിടന്നത്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളിങ്ങനെ വെള്ളത്തിൽ മുങ്ങുന്ന മനുഷ്യന്മാർ കൊണ്ടുപോകും പോലെ ഓക്സിജൻ കൊടുത്തിരുന്നു. പൊക്കിളിൻ്റെ മുകളിൽ ഒരു പൈപ്പ് കാണാം, അല്ലാണ്ട് മൂക്കിൽ ഇങ്ങനെ ഒരു പൈപ്പ് വെച്ചിട്ട് നമ്മളാരും പ്രസവിച്ചത് കണ്ടിട്ടില്ല. അവിടെ നിന്ന് എവിടെയാണ് എങ്ങനെയാണ് ഓക്സിജൻ ലഭിക്കുന്നത്? എനിക്കതിനേക്കാളൊക്കെ ഇഷ്ടപ്പെട്ട വേറൊരു വിഷയമുണ്ട്. ഇയാൾ ഇങ്ങനെ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാടനായ ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് കയറി വന്നു. അയാൾ സുന്നത്ത് ജമാഅത്തിൻ്റെ നല്ല പ്രവർത്തകനാണ്, വലിയ വിവരമൊന്നും അദ്ദേഹത്തിനില്ല. ഇയാൾ നല്ലൊരു മുജാഹിദാണ്. വരുന്ന മനുഷ്യനോട് ഇയാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ചിലപ്പോൾ ചില നമ്മളൊക്കെ കുടുംബം ചിലപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ വിദേശക്കാരന് സലാം മടക്കരുത്. കാരണം സലാം എന്ന് പറഞ്ഞാൽ അതൊരു സ്നേഹത്തിൻ്റെ, ഒരു ബഹുമാനത്തിൻ്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാർ പറഞ്ഞു, ബിദഅത്തിൻ്റെ ആളുകൾക്ക് സലാം പറയരുത്, സലാം മടക്കരുത്. ഇത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവാണ്. ബിദഅത്തുകാരൻ എന്നോട് സലാം പറയരുത്, ഞാനവൻ്റെ സലാം മടക്കില്ല എന്ന പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ഈ നാടനായ മനുഷ്യൻ ഇദ്ദേഹത്തോട് വന്ന് ഈ പുത്തൻവാദിയായ ആൾ അസ്സലാമു അലൈക്കും പറഞ്ഞപ്പോൾ ഉടനെ ഇദ്ദേഹം പ്രതികരിച്ചു, നിങ്ങൾക്ക് അള്ളാഹുവിനോട് പറഞ്ഞാൽ പോരേ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് സംഭവം പെട്ടെന്ന് ഓടിയില്ല. ഇയാൾ വീണ്ടും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഈ നാടനായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തിനാണ് ഒരു മധ്യവർത്തി അള്ളാഹുവിനോട് ചോദിച്ചാൽ പോരെ? അപ്പോൾ പകുതി തിരിഞ്ഞു, വീണ്ടും ചൊല്ലിയപ്പോൾ ഒന്നും കൂടെ പറഞ്ഞു, എന്തിനാണ് ഞാൻ നിങ്ങൾക്കൊരു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു വഅലൈക്കും അസ്സലാം ദുആ ചെയ്യേണ്ടത്? ഇതൊരു തവസ്സുലല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് അള്ളാഹുവേ എനിക്ക് റഹ്മത്ത് തരണം, നിങ്ങളൊന്ന് മുസ്ലിങ്ങളോട് സലാം പറഞ്ഞ് മറ്റൊരു മുസ്ലിമിനെ കൊണ്ട് ഇങ്ങോട്ട് ദുആ ചെയ്യിപ്പിച്ച് നിങ്ങൾ അള്ളാഹുവിൻ്റെ ബർക്കത്തും റഹ്മത്തും ലഭിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തിൻ്റെ ചോദ്യം ഖബറിൽ വായു ഉണ്ടോ എന്നാണ്. എന്തിനാണ് ഖബറിൽ വായു? സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയുടെ ഗർഭാശയത്തിൽ വായു കൊടുക്കാൻ കഴിവുള്ളവനല്ലേ? ഉമ്മയുടെ ഗർഭാശയത്തിൽ വെള്ളത്തിലാണ് അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. വെള്ളത്തിലൊരു മനുഷ്യൻ വീണാൽ അയാൾ മരിച്ചു പോകും ശ്വാസം കിട്ടാതെ. നമ്മൾ കുട്ടികളൊന്നും മരിച്ചിട്ടല്ല ജനിക്കുന്നത്, വെള്ളത്തിലാണ് അവർ വളരുന്നത്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു നാല് ഘട്ടം മനുഷ്യന് നൽകിയത്? നാല് ഘട്ടങ്ങൾ മനുഷ്യന് നൽകിയത് മനുഷ്യൻ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാനാണ്. മൂന്ന് ചിന്ത വേണമെന്നാണ് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഒന്ന്, ഞാൻ വലിയവൻ ആണ് എന്ന് ചിന്തിക്കാതിരിക്കാനാണ്. ഞാൻ വലിയവനാണെന്ന് നമ്മുടെ മനസ്സിൽ വരാതിരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബീജത്തിൽ നിന്ന് രക്തപിണ്ഡമാക്കി, അതിൽ നിന്ന് മാംസപിണ്ഡമാക്കി, അതിൽ നിന്ന് മനുഷ്യനാക്കി, അങ്ങനെ അല്ലാഹു തആല ഒരു മനുഷ്യരൂപം സൃഷ്ടിക്കുന്നത് മനുഷ്യൻ അഹങ്കരിക്കാതിരിക്കാനാണ്. മുത്തലിഫ് ഇബ്നു അബ്ദുല്ലാഹി ശിഖീർ റഹിമഹുല്ലാ ഒരു ദിവസം രാജ്യത്തെ ഭരണാധികാരിയായ മിഹ്ലബിനെ കണ്ടു. മിഹ്ലബ് വലിയ അഹങ്കാരത്തിനാണ്, വലിയ അഹങ്കാരത്തിനാണ്. കിബറനായി നല്ല ഡ്രസ്സ് ധരിച്ച് വലിയ കിബറോടുകൂടെ ഇങ്ങനെ വന്നപ്പോൾ മുത്തലിഫ് ഇബ്നു അബ്ദുല്ലാഹി ശിഖീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ നീ അഹങ്കരിക്കാൻ പാടില്ല. അപ്പൊ ഇയാൾ ചോദിച്ചു, എന്തേ, ഞാൻ ഈ രാജ്യത്തെ ഭരണാധികാരിയുടെ മോനല്ലേ,
എന്റെ കയ്യിൽ ഇഷ്ടം പോലെ സമ്പത്തില്ലേ, ഞാൻ നല്ല സൗന്ദര്യമുള്ളവനല്ലേ, ഞാൻ വലിയ ശക്തിയുള്ളവനല്ലേ, പിന്നെ എനിക്കെന്താണ് അഹങ്കരിക്കുന്നതിന് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു, നീ നിന്റെ അവസ്ഥ മുത്തലിഫ് ഇബ്നു അബ്ദുല്ലാഹി സിഹീർ റളിയല്ലാഹു അൻഹുവിനോട് മിഹ്ലബ് ചോദിച്ചു, അന്ത തഅരിഫുനീ, നിനക്ക് ഞാൻ ആരെന്ന് മനസ്സിലായില്ല അല്ലേ, എനിക്ക് കിബർ കളിക്കാൻ പവറുള്ളവനാണ് ഞാൻ, അഹങ്കരിക്കാൻ കഴിവുള്ളവനാണ് ഞാൻ. നമ്മുടെ യുവാക്കളും യുവതികളും വളരെ നന്നായി ചിന്തിക്കണം. ഇവൻ പറയാണ് എനിക്ക് അഹങ്കരിക്കാൻ പവറുണ്ട്, എൻ്റെ കയ്യിൽ സമ്പത്തുണ്ട്, എനിക്ക് അധികാരമുണ്ട്, എനിക്ക് സൗന്ദര്യമുണ്ട്, എനിക്ക് ജനപിന്തുണയുണ്ട്, എനിക്കെല്ലാം ഉണ്ട്, പിന്നെ എനിക്കെന്താണ് അഹങ്കരിക്കുന്നതിന്? അതഅരിഫുനീ, എന്നെ നിനക്ക് എനിക്ക് എന്നെക്കുറിച്ച് നിനക്കറിയുമോ? ഉടനെ പറഞ്ഞു മുത്തലിഫ് ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഅരിഫുക്, എനിക്ക് നിന്നെ നന്നായി അറിയാം. നീ അവ്വലുക നുത്ഫത്തുൻ ഖദീറ നുത്ഫത്തുൻ മദീറ വആഖിറുക ജീഫത്തുൻ ഖദീറ വഫീമാ ബൈന ദാലിക തഹ്മിലുൽ അദ്ര. മഹാനവറുകൾ പറയുകയാണ്, KA 12Z 45 88 വണ്ടി ആ സ്ഥലത്ത് നിന്ന് വേഗം മാറ്റി കൊടുക്കണമെന്ന് പ്രത്യേകം സംഘാടകർ അറിയിക്കും. ഒന്നുകൊണ്ട് പറയാം, KA 12Z 45 88 ഒരു ചാവി വീണിയും കിട്ടിയിട്ടുണ്ട് ആ വണ്ടീൻ്റെ എല്ലാവർക്കും വിചാരിക്കാം. അപ്പോ മുത്തലിഫ് ഇബ്നു അബ്ദില്ല പറഞ്ഞു, നിന്നെ എനിക്ക് പരിചയമുണ്ടടോ മിഹ്ലബേ, നീ അവ്വലുക നുത്ഫത്തുൻ മദീറ വആഖിറുക ജീഫത്തുൻ ഖദീറ വഫീമാ ബൈന ദാലിക തഹ്മിലുൽ അദറ. നല്ലൊരു ചിന്തയാണ്. എന്താണ്, നീ എങ്ങനെയാണ് അഹങ്കരിക്കുന്നത്? ഞാൻ എൻ്റെ യുവാക്കളോട് പറയുന്നു, നമ്മൾ ചിന്തിക്കണം. അള്ളാഹു തആല നമുക്ക് ഉമ്മയുടെ ഗർഭാശയത്തിൽ 3 ഘട്ടങ്ങൾ അല്ലെങ്കിൽ 4 ഘട്ടങ്ങൾ തന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കാനാ, ചിന്തിച്ച് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനാ. കാരണം ഞാനൊന്നുമല്ല, ഞാൻ എന്താണ്? ഔവലു കനുത്തഫത്തുൻ മദിറ, നീ ഒരു ബീജത്തുള്ളിയാ, അത് ആളുകൾ വെറുക്കുന്ന ഒരു സാധനമല്ലേ. വആഖിറു കജീഫത്തുൻ ഖദീറ, നിന്റെ അവസാനം നീ ഒരു ശവമാണ്. ആ ശവത്തിനെ കണ്ടാൽ, അത് 2 ദിവസം വെച്ചാൽ നാറിയിട്ട് ജനങ്ങൾ അടുത്തെടുക്കൂല, ഭാര്യ പോലും എടുക്കൂല, അങ്ങനത്തെ ഒരു സാധനമാണ്. വഫീമാ ബൈന ദാലിക തഹ്മിലുൽ അദറ, നീ അതിൻ്റെ ഇടയിൽ ആരാണ്? വലിയ കാഷ്ടപ്പെട്ടിയുമായി നടക്കുന്നൊരു മനുഷ്യനാണ്. ഷുജായി മൊയ്ദ് മുസ്ലിയാർ എന്ന് പറഞ്ഞൊരാള് മലപ്പുറം ജില്ലയിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം ചൊല്ലിയൊരു പാട്ടുണ്ട്, എടപ്പൊട്ടാനി മുന്തുള്ളി പിഞ്ചോരക്കട്ട, പിന്നെ നീ കാട്ടം ചുമന്നൊരു കൊട്ട, മൗത്ത് വിളിക്കുന്നു മൺവീട്ടിലേക്ക്, തഞ്ചം നീ നോക്കൊന്ന് പൊൻവീട്ടിലേക്ക്. അദ്ദേഹം പറഞ്ഞു, നീ ആരാണ്? നീ എടപ്പൊട്ട, നീ അഹങ്കരിച്ചിങ്ങനെ നടക്കുകയാണ്, നിന്റെ മനസ്സിലിങ്ങനെ തോന്നുകയാണ് ഞാനൊരു വലിയവനാണ്, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എനിക്ക് നല്ല ശക്തിയുണ്ട്, എനിക്ക് നല്ല പവറുണ്ട്, എനിക്ക് ആരെയും എന്താണ് നേരിടാൻ കഴിയും. അതാ അവൻ വലിയവരെ ബഹുമാനിക്കുന്നില്ല, കുട്ടികളോട് അവന് ഞാൻ ആരെന്നറിയുമോ ഞെട്ടിക്കുന്ന സ്വഭാവമാണ്, വലിയവരോട് നിങ്ങളില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന ചിന്തയാണ്. യുവാവല്ലേ, അവനിക്ക് അടിക്കാനും കുത്താനും ചവിട്ടാനും ഓടാനും ചാടാനും തിരിയാനും മറിയാനും കൊല്ലാനും വെട്ടാനും എറിയാനും ഒക്കെ കഴിവുണ്ടായപ്പോ അവനിക്ക് തോന്നി, ഞാൻ ആരാണ്, നീ ആരാണ്? ഒന്ന് നന്നായി ചിന്തിച്ചു നോക്കൂ നിന്റെ അവസ്ഥ. എടപ്പൊട്ടാനി മുന്തുള്ളി പിഞ്ചോര കട്ട, നീ ആദ്യം ഒരു ബീജമാണ്. ഇനിയോ അതെല്ലാം പണ്ടല്ലേ, പഴയതല്ലേ, കഴിഞ്ഞുപോയതല്ലേ, ഇപ്പൊ ഞാൻ ഉഷാറല്ലേ? അല്ല, നീ അവസാനം
വആഖിറു കജീഫത്തുൻ ഖദിറ, നീ അവസാനം ഒരു ശവമാണ്. എന്ത് ശവം? നിന്നെ വാസനിച്ചിട്ട് പുറത്തു വെക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ശവം നിന്നെ കൊണ്ടുപോയി കുഴിച്ചിടുന്നത് അതിൻ്റെ പേരിലാണ്. എന്നാലോ ഇപ്പോഴോ നീ എന്ത് പവർ? വഫീമാ ബൈന ദാലിക തഹ്മിലുൽ അദറ, നീ അതിൻ്റെ ഇടയിൽ നിന്റെ വയറ് നിറയെ കാഷ്ടപ്പെട്ടിയുമായല്ലേ നടക്കുന്നത്. നീ ഒരാളെ അഭിമുഖീകരിക്കുമ്പോൾ ആദ്യം കാണുന്നത് വയറാണ്. ആ നിലക്ക് ഒരു പവറുമില്ലാത്ത നീ ചിന്തിക്കാനാണ് അള്ളാഹു മൂന്ന് സന്ദർഭങ്ങൾ തന്നത്, അല്ലെങ്കിൽ നാല് സന്ദർഭങ്ങൾ തന്നത്. എന്നാൽ അള്ളാഹു തആല ഉമ്മയുടെ ഗർഭാശയത്തിൽ നാല് അവസ്ഥകൾ തന്നതുപോലെ ഭൂമി ലോകത്തും നാല് അവസ്ഥകൾ തന്നു. ഒന്നെന്താണ്? ഒന്നും അറിയില്ല, ഒരറിവും ഇല്ലാത്ത ഒരു വസ്തുവായി അള്ളാഹു തആല നമ്മെ ഭൂമി ലോകത്ത് സൃഷ്ടിച്ചു. അല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈആ. അല്ലാഹു തആല നമ്മളെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് നമുക്കൊന്നും അറിയില്ല. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു ആട്ടിൻകുട്ടിക്ക് പോലും, ഒരു പശുക്കിടാവിന് പോലും ഉള്ള ഒരു അറിവ് പോലും നമുക്കില്ല. പശുവിന്റെ ചെറിയ കിടാവ്, അതിൻ്റെ കുട്ടി, ഒരു ആടിൻ്റെ ചെറിയ കുട്ടി, ആ കുട്ടി പ്രസവിച്ച ഉടനെ ആടിൻ്റെ കാലൊക്കെ ചെന്ന്, കാലിൻ്റെ ഇടയിൽ ചെന്നിട്ട് ഇങ്ങനെ കുത്തി നോക്കും. നേരത്തെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, നിനക്കിങ്ങനെ എടുത്തിട്ടൊന്നും അമ്മ കുടിപ്പിക്കൂല, അതുകൊണ്ട് അമ്മയുടെ കാലിൻ്റെ ഇടയിൽ മുലയുണ്ട് കേട്ടോ, അവിടെ പോയിട്ടിങ്ങനെ ആ താണ് കിടക്കുന്ന സാധനത്തിന് ഇങ്ങനെ വായിലാക്കിയാൽ നിനക്ക് പാല് കിട്ടും. ആർക്ക്? ആടിന് ഇൻഫർമേഷൻ ഉണ്ട്, ആടിന് വിവരം കൊടുത്തിട്ടുണ്ട്. നമുക്കോ? നമുക്കങ്ങനെ നമ്മളെ കാണാൻ, നമ്മളെ കുട്ടിയെ പ്രസവിച്ചാൽ കുട്ടി എന്താണ്, മരുന്ന് കിടന്നിട്ട് കെ പി എന്നിങ്ങനെ പറയും, അല്ലാതെ വേറെന്ത് പറയാനൊന്നും അറിയില്ല. അല്ലാഹു അഖ്റജക്കും മിം ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഒന്നും അറിയാത്തവരായി നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. എന്നാൽ ഞാൻ പറയട്ടെ, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ വിവരങ്ങൾ കൊടുത്തു. ഇരിക്കാനും നടക്കാനും ഓരോ സമയത്ത് അനിവാര്യമായ ശക്തികൾ അല്ല തന്നു. ഓരോ സമയത്തും അല്ലാഹു തആല അനിവാര്യമായ ശക്തികൾ തന്നു. ശരീരത്തിന് ആവശ്യമായത് അല്ലാഹു ഇങ്ങനെ സൃഷ്ടിച്ചു തന്നു. പ്രസവിക്കുമ്പോ പല്ലില്ല, കാരണം പല്ലുണ്ടെങ്കിൽ ഉമ്മയുടെ മുലപ്പാല് കുടിക്കാൻ കഴിയില്ല. പല്ലുകൊണ്ട് കടിച്ചാൽ രണ്ട് ദിവസം ഉമ്മക്ക് മുല തരാൻ കഴിയും. മൂന്നാം ദിവസം ഉമ്മയുടെ മുലപ്പാല് തരുന്ന സ്ഥലം അത് പഴുത്ത് വീകി, പിന്നെ മുലപ്പാല് കുടിക്കാൻ കഴിയൂല. അതിന് അല്ലാഹു തആല എന്ത് ചെയ്തു? ആദ്യം പല്ല് കൊടുത്തില്ല. പല്ലിങ്ങനെ വരാൻ തുടങ്ങിയപ്പോ രണ്ടു കൊല്ലായി, സ്റ്റോപ്പ്, ഇനി മുല കൊടുക്കണ്ടെന്ന് അല്ലാഹു തആല ഉമ്മയോട് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്താണ് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ്? മനുഷ്യൻ ചിന്തിക്കണം, മനുഷ്യൻ ചിന്തിക്കണം. വല്ലാത്ത ഒരു സൃഷ്ടിപ്പ്. നിങ്ങൾ ചിന്തിച്ച് നോക്കാം, നമ്മുടെ തലയിലുള്ള മുടി അത് മേൽപോട്ടാണ് അല്ലാഹു വളർത്തുന്നത്. എന്നാലോ മൂക്കിലെ മുടിയോ? ഏയ്, മൂക്കിലെ മുടി വളരുന്നത് മേൽപോട്ട? മൂക്കിലെ മുടിയെങ്ങാനും അല്ലാഹു മേൽപോട്ടാണ് വളർത്തിയതെങ്കിൽ നമ്മളെ സ്ഥിതി എന്തായിരുന്നു? നമ്മളെ സ്ഥിതി, നമ്മളെ ജോലി തന്നെ എന്തായിരിക്കും? തുമ്പലോട് തുമ്പലി. പിന്നെ നമുക്ക് അൽഹംദുലില്ലാ പറയാനല്ലാതെ വേറൊന്നിനും സമയം ഉണ്ടാവില്ല. കാരണം മൂക്കിൽ മേളോട്ട് പറഞ്ഞാൽ അത് ഇന്ന് തിരിയണമെങ്കിൽ ഇന്ന് വീട്ടിൽ പോയിട്ട് ഒരു ചെറിയ ചകരി എടുക്കുക, എന്നെ ഒന്നിങ്ങനെ കുത്തി വയ്ക്കാൻ പോയി, അപ്പൊ ഇങ്ങനെ ടൂ ടൂ എന്ന് പറയുന്നത് തുമ്മും. തുമ്മൊക്കെ അൽഹംദുലില്ലാന്ന് പറയണ്ടേ? അത് പറയും വേണം. ഈ കേസ് മുസ്ലിയാരി, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരോട് ദിവസം ഒരാളുടെ സംശയം ചോദിച്ചു, എന്താണ് ഈ മൂക്കിൽ പൊടി പൊലിച്ചാൽ ഇങ്ങനെ തുമ്മും? അപ്പോ ഒരാൾ അൽഹംദുലില്ല തുമ്മിയാൽ അൽഹംദുലില്ല പറയണം, മൂക്കിൽ പൊടി വലിച്ചാലോ അൽഹംദുലില്ല പറയണോ? സാദേ സമുസ്ലിയാർ എപ്പോഴും ബുദ്ധിപരമായ മറുപടിയെ പറയൂ. സമുസ്ലിയാരോട് എടവണ്ണ എന്ന് പറഞ്ഞ മുജാഹിദുകളുടെ ലോകത്തിൽ നിന്നൊരു ചോദ്യം എടവണ്ണ മൂലവി ചോദിച്ചു അവിടെ സംവാദത്തിൽ. ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം തീരെയുള്ളവർ, മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൊടി
ആകാശത്തിന്റെ മുകളിലാണ്, ഭൂമിക്ക് താഴെയാണ്. സമ്മുസ്ലിയാരോട് ചോദിച്ചു, അല്ല മുസ്ലിയാരെ, ആ കൊടിയുടെ തുണി ഏത് കടയിന്നാ വാങ്ങിയത്? ഇത്രയും വലിയ കൊടിയല്ലേ. അസമുസ്ലിയാർ, അത് യഥാർത്ഥത്തിൽ മുജാഹിദുകളൊക്കെ ആയി, അവര് മുജാഹിദായി പോകുന്നത് ആലങ്കാരിക പ്രയോഗങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണ്. ഇത് അത് ആലങ്കാരിക പ്രയോഗമാണ്. ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി, ഇവിടെ ഇലക്ഷൻ നടക്കുന്ന സമയം, ഞങ്ങളെ വണ്ടി അതിർത്തിയിൽ നിന്ന് വല്ലാണ്ട് ചെക്ക് ചെയ്തു. വല്ലാണ്ട് ചെക്ക് ചെയ്യുമ്പോ ഞങ്ങൾ എന്താടി പരിശോധന നടത്തി. അപ്പൊ ചോദിച്ചപ്പോ ആ സമയത്ത് പറഞ്ഞു, ഇലക്ഷന്റെ ചെക്കിംഗ് ആണ് എന്ന് പറഞ്ഞു. ഇവിടെ ഇലക്ഷൻ നടക്കാൻ പോകുമ്പോ അതിർത്തിയിൽ ഞങ്ങളെ വണ്ടിയും ചെക്ക് ചെയ്തു. അത് അവർ ചെയ്യേണ്ട പരിപാടിയാണ്. ഏതായാലും ഒരു ആലങ്കാരിക പ്രയോഗങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയില്ലാത്ത മുജാഹിദുകൾ. അവര് എന്തു പറഞ്ഞു, ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളമത്തീരയുള്ളവർ, ആകാശത്തിന്റെ മുകളിലും ഭൂമിക്ക് താഴെയും ഔസുല്ലാദമിന്റെ കൊടിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അവരെ സ്നേഹിക്കുന്ന ആളുകളുള്ള നാട്ടിൽ ഒരു കൊടി കെട്ടും, അതിന്റെ അർത്ഥം അവരെ സ്നേഹിക്കുന്നവരുണ്ട് എന്നാണ്. ഈ വിഷയമാണ് ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൊടിയെ കുറിച്ച് ചോദ്യം വന്നപ്പോ ഉടനെ അസം മുസ്ലിയാർ മറുപടി പറഞ്ഞു, ഖുർആനിലുണ്ട് വഅത്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങളെല്ലാരും അള്ളാന്റെ കയറ് മുറുകെ പിടിക്കണം. എല്ലാരും കൂടെ മുറുകെ പിടിക്കാനെങ്കിൽ കയറിന് എത്ര വലിപ്പം വേണം? ആ കയറ് ഏത് കടയെന്നാ മൗലവി വാങ്ങിയത്? അത് അല്ല പറഞ്ഞതല്ലേ. ആ കടയിന്റെ തൊട്ട അപ്പുറത്തെ കടയെന്നാണ് മൊയ്തീ ശൈഖിന്റെ തുണിയും വാങ്ങിയത് എന്ന് പറഞ്ഞാൽ രണ്ടും ആലങ്കാരിക പ്രയോഗമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, സമുസ്ലിയാരോട് ചോദിച്ചു, മൂക്കിൽ പൊടി വലിച്ചു തുമ്മിയാൽ അൽഹംദുലില്ല പറയണോ? സമുസ്ലിയാർ യുക്തി കൊണ്ട് മറുപടി പറഞ്ഞു, മോനെ ചിലർ മരുന്ന് കുടിച്ചിട്ട് വയറ്റുന്നു പോകാറുണ്ട്, അപ്പോൾ അയാള് കക്കൂസി പോയാ കഴുകേണ്ടതുണ്ടോ? എന്നാൽ അതേപോലെ തന്നെയാണ് പൊടി വലിച്ചിട്ട് തുമ്മിയാൽ കഴുകി അൽഹംദുലില്ല പറയണം. ഞാൻ ചോദിക്കുന്നു, അള്ളാഹു നമ്മുടെ മുടി മൂക്കിലുള്ളത് മേലോട്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്നാൽ സൃഷ്ടാവായ അള്ളാഹു നിഅമത്ത് നൽകി, അനുഗ്രഹങ്ങൾ നൽകി, മനുഷ്യനെ പടച്ചു, അവന് പാല് കുടിക്കാനുള്ള അവസരം തന്നു, അവന് ഭക്ഷണം കഴിക്കാനുള്ള അവസരം തന്നു, മെല്ലെ മെല്ലെ വളർത്തി, അവന് നടക്കാൻ കഴിവ് കൊടുത്തു, അവന് ഓടാൻ കഴിവ് കൊടുത്തു, അവൻ വലുതായി ആരോഗ്യമുള്ളവനായി രണ്ടാമത്തെ ഘട്ടം കുട്ടിപ്രായത്തിൽ നിന്ന് യൗവനത്തിലേക്കെത്തി. യൗവനത്തിലേക്കെത്തുമ്പോൾ അവനൊന്ന് ഉഷാറായിട്ടുണ്ട്, പക്ഷേ പൂർണ്ണതയിലെത്തിയിട്ടില്ല. അവിടുന്ന് വീണ്ടും ഒന്ന് ഉഷാറായപ്പോൾ യുവാവായി, അവനതാ യുവാവായി, അതിൻ്റെ ശേഷം അതാ അവൻ വയസ്സനായി. നാല് ഘട്ടങ്ങളുള്ളതെന്ന് എന്തിനാണ്? യുവാക്കളെ നമ്മൾ ചിന്തിക്കാനാണ്. നമ്മളെ ജീവിതത്തിൽ ഞാനൊരു ശക്തിയില്ലാത്തവനാണെന്ന് ചിന്തിക്കാനാണ്, ഞാനൊരു പവറുള്ളവനാണെന്ന് ചിന്തിക്കാതിരിക്കാനാണ്. എപ്പോഴും നമ്മളെ മനസ്സിൽ വേണ്ടത്, എല്ലാ യുവാക്കൾക്കും യുവതികൾക്കും വേണ്ടത്, അല്ലാഹുവേ ഞാനൊരു ശക്തിയുള്ളവനല്ല, ഞാനൊരു പവറുള്ളവനല്ല, ഞാനൊന്നിനും നേരിടാൻ കഴിവുള്ളവനല്ല, എന്റെ തുടക്കം അങ്ങനെയാണ്, എന്റെ ഒടുക്കം ഇങ്ങനെയാണ്, ഞാൻ എപ്പോഴും താഴ്മയോടെ എന്റെ സൃഷ്ടാവായ റബ്ബിനെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. അള്ളാഹു നമുക്കത് നൽകട്ടെ. മഹാന്മാരുടെ ഹദറത്തിലല്ലേ നമ്മൾ ഒരുമിച്ച് കൂടിയത്? ഈ ഉറൂസ് സമാപിച്ച് തിരിച്ചു പോകുമ്പോ ഞാനിവിടെ എണീറ്റ് നിൽക്കുമ്പോ ചിന്തിക്കുന്നത്, റബ്ബേ ശൈഖുന കാന്തപുരം ഉസ്താദ് വരും, നമ്മളോട് നല്ല പ്രഭാഷണം നടത്തി ദുആ ചെയ്ത് തരും, അതോടൊപ്പം നല്ലൊരു റജബ് മാസം, ഈ മാസത്തിൽ മഹാന്മാരുടെ പേരിൽ ഒരുമിച്ച് കൂടിയിട്ട് മോമിനീങ്ങളായ ഞാനും നിങ്ങളും പിരിഞ്ഞു പോകുമ്പോ അടുത്ത ഉറൂസ് വരെ നമ്മളെ ഖൽബിൽ ഒരു ഭക്തി നിലനിൽക്കണ്ടേ? അതിനല്ലേ എന്നെ വേള് പറയാൻ ക്ഷണിച്ചത്. പക്ഷേ ഞാനൊരു ഭക്തിയുള്ളവനല്ല കേട്ടോ,
ഞാനൊരു സാധുവാണെന്ന ചിന്ത എന്റെ കൽബിലുണ്ട്. അറിവിന്റെ പേരിലല്ല എന്നെ ക്ഷണിച്ചതെന്ന് എനിക്കറിയാം. ഇവിടുത്തെ മഹാന്മാരുടെ തർബിയത്താണ്. അല്ലാഹുവേ, ഞങ്ങൾ ഉസ്താദുമാർ ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കൊരു നല്ല ജീവിതം നീ തരണം റഹ്മാനേ. എന്റെ യുവാക്കളോടും യുവതികളോടും എന്റെ ചെറിയ മക്കളോടും വാപ്പമാരോടും അമ്മമാരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മളെ കൽബ് നന്നാകണം. അതിനാണ് അല്ലാഹു നാല് ഘട്ടങ്ങൾ തന്നത്. നമ്മളെപ്പോയും അഹങ്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്വഭാവം ഉണ്ടാവരുത്, കിബിറ് നടിച്ച് ജീവിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്, താഴ്മയോടെ ജീവിക്കണം. അതാണ് മനുഷ്യന്റെ വിജയം. മനുഷ്യന്റെ വിജയം അതാണ്. മനുഷ്യൻ ആ താഴ്മയോടെ ജീവിച്ചിട്ട് അള്ളാഹുവിന്റെ അരികിൽ ഉയരണം. യുവാക്കളെ, ജനങ്ങളുടെ ഇടയിൽ ഞാൻ വലിയ ഗുസ്തിക്കാരനാണ്. എന്ത് ഗുസ്തി, എന്ത് പവർ. എനിക്ക് കുറെ ആളുകളുടെ പിന്തുണയുണ്ട്. എന്ത് പിന്തുണ? എനിക്ക് കുറെ പൈസയുണ്ട്. എന്ത് പൈസ? കുറെ പണമുണ്ട്. എന്ത് വേണം? ഒന്നും ഒരു വസ്തുവുമല്ല. നിങ്ങൾ കണ്ടില്ല, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം ഇബ്നു ബഷാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഒരു ദിവസം ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെ സദസ്സിൽ പോയിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു ബഷാർ തങ്ങൾ പറയുന്നു, ഞാൻ ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ സദസ്സിൽ പോയിരുന്നു. ആ സമയത്ത് ഇബ്രാഹിം ഇബ്നു അദ്ഹം ഞങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തന്നു. ഒരു സംഭവം. എന്താണ് സംഭവം? ബലഗനി അന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, കാല മഹാനവരുകൾ രാജ്യത്തിന്റെ ഭരണാധികാരിയായി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് രാജ്യത്തിന്റെ ഭരണാധികാരിയായി. ഭരണാധികാരിയായപ്പോൾ ഒരു ഭരണത്തിലെത്തിയാൽ അവർ അഹങ്കരിക്കരുത്. പിന്നെ അവർ വേണ്ടതെന്താണ്? ഒരു മഹലിന്റെ നേതാവായാൽ, ഒരു സംഘടനയുടെ നേതാവായാൽ പേടിക്കുകയാണ് വേണ്ടത്. അല്ലാഹുവേ, ഇതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടണം, ഇതുകൊണ്ട് എന്റെ ആഹിറം പൊളിഞ്ഞു പോകരുത്, എനിക്ക് തകർച്ച വരരുത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു സഫ്വാൻ എന്ന് പറഞ്ഞൊരു മഹാനുണ്ട്. ഖാലിദ് ഇബ്നു സഫ്വാൻ എന്ന് പറഞ്ഞൊരു മഹാനുണ്ട്. അദ്ദേഹത്തിന്റെ വയല് കേട്ടാൽ മനസ്സിങ്ങനെ ഉരുകും. അത് ചിലർക്കല്ല കൊടുക്കുന്നൊരു പവറാണ്. അള്ളാഹുവേ, ഞങ്ങളെ വയലിന്റെ മജിലിസുകളെല്ലാം നീ അസറും തഖ്സീറും ഉള്ളതാക്കി തരണം റഹ്മാനേ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാജ്യത്തിന്റെ ഭരണാധികാരിയായി. ആരെടുത്ത് ചെന്നു? ഖാലിദ് ഇബ്നു സഫ്വാൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്നു. എന്നിട്ട് മഹാനവരുകളോട് പറഞ്ഞു, നീ എനിക്കൊരു വയല് പറഞ്ഞു തരണം. നിങ്ങൾ നല്ല ഒരു വയൽ, വൗജിസ്, നിങ്ങൾ നീട്ടിപ്പയൽ പറയരുത്. കുറച്ച് സമയം മാത്രം, കുറച്ച് സമയം, അല്പസമയം, അത് എന്റെ മനസ്സിൽ കൊള്ളണം. ഫഖാല ഖാലിദ്, ഖാലിദ് ഇബ്നു സഫ്വാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ പറഞ്ഞത്? യാ അമീർ അൽ മുഅ്മിനീൻ, ഓ അമീർ അൽ മുഅ്മിനീൻ, എന്റെ യുവാക്കൾ ശ്രദ്ധിക്കാനാണ് ഞാനിത് പറയുന്നത്. ഖാലിദ് ഇബ്നു സഫ്വാൻ തങ്ങൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് വയദ് പറയുകയാണ്. എന്താ വയദ്? ഇന്ന അഖവാമൻ ഗറഹും സിത്റുല്ലാ വഫതനഹും ഹസനു സനായ ഫലാ യഗ്ലിബന്ന ജഹ്ലു ഗൈറിക ബിക ഇൽമക ബിനഫ്സിക്ക് عاذنا الله واياك ان تكون بالستر مغرورين وبسناء الناس مسرورين وعما افترض الله علينا متخلفين ومقصرين والى الاهواء مائلين نوعل اگے ഒരു 10 വാചകം. ഭയങ്കര വയലാണ്, ഭയങ്കര വയലാണ് പറഞ്ഞു ഖാലിദ് ഇബ്നു സഫ്വാൻ. യുവാവായ, നല്ല ആരോഗ്യമുള്ള, നല്ല തിളങ്ങുന്ന ചെറുപ്പക്കാരനാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തെക്കുറിച്ച് മഹാന്മാര് പറയുന്നുണ്ട്. ആ അധികാരം കിട്ടി,
തലയിൽ കിരീടം വെച്ച് മഹാനവരുകൾ അവിടുത്തെ കസേരയിൽ പോയവിടെ ഇരുന്നു. ഇരുന്നപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ കൂട്ടുകാര് വന്നിട്ട് ഇങ്ങനെ നോക്കി, വല്ലാത്ത നോട്ടം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ വന്നിങ്ങനെ നോക്കിയപ്പോ മഹാനവരുകൾ ചോദിച്ചു, മാദാ തന്ദുറു ഇലയ്യ മുതഅജ്ജിബ, എന്താ ഒരു ഭയങ്കര നോട്ടം, എന്താണ് നിങ്ങളൊരു ഭയങ്കര നോട്ടം, വല്ലാത്ത നോട്ടമാണല്ലോ. ആ സമയത്ത് പറഞ്ഞു, നിങ്ങളെ മുഖത്തിന്റെ ഭംഗി കണ്ടിട്ടാണ്, നിങ്ങളുടെ മുഖത്തിന്റെ രസം കണ്ടിട്ടാണ്, എന്തൊരു രസമുണ്ട്. കേട്ടപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അങ്ങ് കരഞ്ഞു. എന്തിനാ കരഞ്ഞതെന്നറിയോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നമ്മൾക്ക് ഒരാള് ഒരു പെൺകുട്ടിനോട്, വളരെ പെൺകുട്ടി നിന്റെ മുഖത്ത് വല്ലാത്ത രസമും തോന്നുന്നുണ്ട്, നല്ല സൗന്ദര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അവക്ക് ഇപ്പുറം പോയിട്ട് അവളും നോക്കും രണ്ടു വട്ടം കണ്ണാടിയില്, ശരിയെന്നല്ലേ, ഞാൻ നല്ല ഷാറുണ്ടോ. അതേപോലെ ഒരു ചെറുപ്പക്കാരനോട് നീ നല്ല സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞാൽ അവനും പോയിട്ട് നോക്കും, ഇനി ഒന്നുകൂടെ മെച്ചമാകാൻ വല്ല വഴിയുമുണ്ടോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അതല്ല ചിന്തിച്ചത്, കൂട്ടുകാരനോട് പറഞ്ഞു, നീ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയല്ല ചിന്തിക്കേണ്ടത്, ഞാൻ ഭരണാധികാരിയായിട്ട് എത്ര ദിവസമായി, 3 ദിവസമായി, എന്നാൽ എനിക്ക് മറ്റൊരു 3ാമത്തെ ദിവസമുണ്ട്, എന്നെ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്ന 3ാമത്തെ ദിവസം, എന്നെ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്ന 3ാമത്തെ ദിവസം, ആ ദിവസമൊന്ന് നന്നായി ചിന്തിക്കണേ. ആ ദിവസം വല്ലാത്ത ഒരു ദിവസം തന്നെ. സുബ്ഹാനല്ലാഹ്, ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, അങ്ങനെ ചിന്തയുള്ള ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവാണ് ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു സഫ്വാനിനോട് ചെന്നിട്ടൊരു വയല് പറഞ്ഞു തരണം എന്ന് പറയുമ്പോ മഹാനവരുകൾ വയല് പറഞ്ഞു കൊടുത്തു. യാ അമീറുൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ, ഇന്ന അഖ്വാമൻ, ചില ജനങ്ങളുണ്ടല്ലോ, ഗറഹും സിത്റുല്ലാഹ്, അവൻ ജനങ്ങളുടെ ഇടയിൽ വലിയ മാന്യനായി ഇങ്ങനെ നടക്കുകയാണ്, നല്ല ജനങ്ങളുടെ ഇടയിൽ ഞാനൊരു വലിയവനാണെന്ന് ചിന്തിച്ചിങ്ങനെ നടക്കുകയാണ്. നമ്മളെ കുറിച്ചാണ് പറയുന്നത്, നല്ല ഡ്രസ്സ് ധരിച്ച്, നല്ല തലപ്പാവ ധരിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ, ഓ ഞാനൊരു ഉഷാറുള്ള മനുഷ്യനാണ്, നമ്മളിങ്ങനെ ആളുകളുടെ ഇടയിൽ ഒരു മാന്യതയുള്ള മനുഷ്യനാണ്, ഞാനൊരു പവറുള്ള മനുഷ്യനാണ്. ഓ മനുഷ്യ, നിന്റെ പവറ് മുഴുവൻ നീ ചെയ്ത ആരും കാണാതെ നീ ചെയ്ത തെറ്റ്, ആരും കാണാതെ അറിയാതെ നിന്റെ മനസ്സിൽ നീ ചിന്തിച്ച അബദ്ധങ്ങളില്ലേ, നീ ചിന്തിച്ചു പോയ നിന്റെ തെറ്റുകളില്ലേ, ആരും കാണാതെ നീ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പോയി അതാ മൊബൈൽ എടുത്ത് നെറ്റ് ഓണാക്കി അത് തുറന്ന് നീ ആരും കാണാതെ സിനിമ കണ്ടില്ലേ, അന്യ പെണ്ണിനെ ചാറ്റ് ചെയ്തില്ലേ, നീ കാണാൻ പറ്റാത്ത അന്യ പെണ്ണിന്റെ ഔറത്ത് പോലും മറക്കാത്ത ഫിലിമുകളും സിനിമകളും നീ കണ്ടില്ലേ, ഇത് നിന്റെ ഭാര്യ കണ്ടാൽ, നിന്റെ ഉമ്മ കണ്ടാൽ, നിന്റെ ആങ്ങള കണ്ടാൽ, നിന്റെ പെങ്ങള് കണ്ടാൽ, നിന്റെ ഉസ്താദ് കണ്ടാൽ, നിന്റെ ജ്യേഷ്ഠൻ കണ്ടാൽ നീ നാഗ തകർന്നു പോയില്ലേ. വല്ലാത്തൊരു ചോദ്യമാണ് ഇത്. ആരുടെ മുന്നിലും വെളിവാക്കാതെ മറച്ചു വെച്ചവൻ അല്ലാഹുവാ, ആരുടെ മുന്നിലും വെളിവാക്കാതെ അല്ല മറച്ചു വെച്ചവനാണ്. മറച്ചു വെച്ചില്ല അല്ലയെങ്ങാനും നമ്മുടെ രഹസ്യങ്ങളെങ്ങാനും വെളിവാക്കിയാൽ, ഗറഹും സിത്റുല്ലാ, അല്ല മറച്ചു വെച്ചത് കാണുമ്പോ ചില ജനങ്ങൾ വഞ്ചിതരായി പോയി. കഴിഞ്ഞില്ല. രണ്ടാമത്തത് വഫതനഹും ഹസനുസ്സനാ,
രണ്ടാമത്തത് ഈ നമ്മളെ ജനങ്ങൾ ഇങ്ങനെ മധു പറയും, ഓ മിസ്ബായി ഉസ്താദ് ഉഷാർ ഇങ്ങനെ പറയുമ്പോ ഓ ഞാൻ ഇങ്ങനെ തോന്നുകയാണ് എനിക്ക് തരക്കേടില്ല. ഒരു അബൂബക്കറോ നല്ല ബിസിനസ്സുകാരനാണ്, പറയുമ്പോ അബൂബക്കറിന് തോന്നുന്നു ഞാൻ ഉഷാറാണ്. ഒരു അഹമ്മദിന് തോന്നുന്നു അവൻ നല്ല ജോറാണ്. എന്ത് ജോറ്! ഈ ആളുകളുടെ പറയലെല്ലാം അതിനൊരു സമയമുണ്ട് മോനെ, ആളുകൾ പറയുന്നതിനൊരു സമയമുണ്ട്. ഒരു പക്ഷേ നീ മരിക്കുന്നത് വരെ പറയും, അല്ലെങ്കിൽ നീ മരിച്ചാലും ഒരു 10 ദിവസം പറയും, അല്ലെങ്കിൽ ഒരു 100 ദിവസം പറയും, അല്ലെങ്കിൽ 1000 ദിവസം പറയും, അല്ലെങ്കിൽ ഒരു 10 തലമുറ വരെ പറയും. പിന്നെ അവര് നിന്നെ കുറിച്ചൊന്നും പറയൂല, നിന്നെ കുറിച്ചൊരാൾക്കും അറിയില്ല. നിന്നെ വെറുതെ ജനങ്ങൾ പറയുന്നത് കേട്ടിട്ട്, നിന്നെ മദഹ് പറയുന്നത് കേട്ടിട്ട് നീ വഞ്ചിതനായി പോകണ്ട. അല്ലാത്തൊരു വാചകമാണ്. ഓ നീ ഇങ്ങനെ മാന്യനായി നടക്കാണ്, നമ്മളോട് പറയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഒന്നുകൂടെ സലാത്തു ചൊല്ലു, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റി ജീവിക്കുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട്, ഖാലിദ് ഇബ്നു സഫ്വാൻ തങ്ങളെ വയലാണ്, കേൾക്കണേ ജനങ്ങളെ, നമ്മൾ ചിന്തിക്കാനാണ്. നിങ്ങളെ കുറിച്ച് ബഹുമാനം പറയുന്നു ആര്? നാട്ടുകാര്. നല്ല ജോറാണ്, പക്ഷേ നാട്ടുകാരുടെ ബഹുമാനം പറച്ചിലല്ല നമുക്ക് വലുത്. ആളുകൾ നമ്മളെ മദഹ് പറയലല്ല നമുക്ക് വലുത്, മറിച്ച് നമ്മളുമായി ബന്ധപ്പെട്ട നമ്മളുടെ ആരാധനകളും പ്രവർത്തനങ്ങളും അല്ലാഹു പൊരുത്തപ്പെടുന്നതാണോ? ഫലാ യഗ്ലിബന്ന ജഹ്ലു ഗൈരിക ബിക ഇൽമക ബിനഫ്സിക. എന്തേ, നിനക്കല്ലേ നിന്നെ കുറിച്ച് ഏറ്റവും അറിയുന്നത്, ആളുകൾക്കറിയില്ല നീ മാന്യനാണെന്ന്, അല്ലെ മാന്യത ഇല്ലാത്തവനാണെന്ന്. ജനങ്ങൾ പുറന്നോക്കിയിട്ട് വലിയ മാന്യത പറഞ്ഞു. പഠിത്ത് ഞങ്ങളെ കേരളത്തിൽ ഒരു കള്ളനെ പിടിച്ചെടുക്കും, ഒരു ഹൈടെക് കള്ളൻ. അയാളെ വീട്ടിന്റെ അടുത്തൊരു പള്ളിയുണ്ട് പോയി, ഒരു മുസ്ലിമാണ്. ആ പള്ളിയിൽ നല്ലവണ്ണം ധർമ്മം കൊടുക്കും. പത്രത്തിൽ വായിച്ചതാ ഞാന്, എനിക്ക് ഉള്ളത് തന്നെയാണ് സംഭവം. പള്ളിയിൽ നല്ല ഉഷാറില് ധർമ്മം കൊടുക്കും. അയാള് നാട്ടിലുള്ള പാവങ്ങൾക്കൊക്കെ എന്തെങ്കിലും കൊടുക്കും. അയാളെ നാട്ടിൽ ഭയങ്കര മാന്യനാണ്. പക്ഷെ അയാള് കക്കല്, അയാളെ കളവ്, ഒന്നൊരു കളവ് പിടിച്ചത് കോഴിക്കോട് നമ്മളെ മർക്കസിന്റെ പരിസരത്ത് നടത്തിയ ഒരു കളവിലാണ്. സുബ്ഹാന ജല്ല ജലാലു, നല്ല ഹൈടെക് കള്ളൻ. അയാൾ നേരത്തെ വണ്ടിയെടുത്ത് കാസർഗോഡ് ജില്ലയിൽ നാട്ടിലൊന്നും വന്ന് നോക്കിയാൽ അയാൾ കള്ളനാണെന്നൊരാളും പറയൂല. നാട്ടുകാരൊക്കെ ഞെട്ടിപ്പോയി, അയാള് കള്ളനോ? അയാൾ കട്ടിട്ട് 1 കോടി രൂപയുടെ മുകളിലുള്ള ഒരു വീടെടുത്തിന് പോലും, 50 ലക്ഷത്തിന്റെ മുകളിലുള്ള വണ്ടിയുണ്ട് പോലും. ഒരു വണ്ടിയല്ല, 3 വണ്ടി ബെൻസൊക്കെ ഉണ്ട് വരേലെ മുറ്റത്ത്. ഇതെങ്ങനെയാ ഉണ്ടാക്കി വെച്ചാൽ ഫുള്ള് കട്ടിട്ടാണ്. പണ്ട് ഞങ്ങളെ നാട്ടിലുണ്ടായിരുന്നു ഒരു പോക്കറ്റടി കുഞ്ഞിക്കണ്ണ എന്ന് പറഞ്ഞ ഒരാള്. അയാള് പോക്കറ്റടിക്കും. ആരെ ഞങ്ങളെ നാട്ടിൽ പോക്കറ്റ് അടിക്കുന്ന എന്താ പറയാ, ചോറി വാല. ആളെ പോക്കറ്റ് നിന്ന് വല്ല പൈസ എടുത്ത് തെളിയാം, അതിന് പോക്കറ്റ് അടിക്കാനല്ലേ പറയാ. എനിക്ക് ഇവിടുത്തെ ഭാഷ അറിയില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഒരു ദിവസം പോലീസുകാര് ഇവനെ പിടിച്ചു കൊണ്ടുപോയി. വഴിമധ്യ പോലീസുകാരോട് പറഞ്ഞു, സാറേ വല്ലാണ്ട് വിശക്കുന്നു, നല്ല ഇറച്ചിയും പൊറാട്ടയും തിന്നാണെന്ന്. ഏതായാലും പോക, കടയിൽ കയറി കള്ളം പറയുന്ന നല്ല ഇറച്ചിയും പൊറാട്ടയും വേണ്ടതാ. പോലീസുകാരി ഇവന്റെ പറച്ചൽ കേട്ടപ്പോ, എന്നാ കിടക്കട്ടെ, ഒരിക്കൽ ബില്ല് എഴുതി അവിടെ കൊടുത്താൽ മതിയല്ലോ, കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഇറച്ചിയും പൊറാട്ടയും വാങ്ങിക്കൊടുത്തു. പൈസ കൊടുക്കാതെ നോക്കുമ്പോ കള്ളം പറഞ്ഞു, സാർ സാർ നിങ്ങൾ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാ. എന്താടാ? അല്ല സാറ് ഞാൻ കൊടുക്ക, എന്റെ കയ്യിലുണ്ട്. ഓൻ വലിയൊരു 100 നോട്ടെടുത്ത് കടയിൽ കൊടുത്തു. അന്ന് 100 നോട്ടുള്ള കാലാണ്, അത്രയേ വേണ്ടു. അപ്പോ പൈസ എല്ലാം കൊടുത്തതിന് ശേഷം പോലീസുകാരും ചോദിച്ചു, എനിക്ക് എടുന്നാട പൈസ? അല്ലാതെ ഒന്നുമില്ല സാറേ, നിങ്ങളെ പോക്കറ്റ് അടിച്ചതാണ്.
അപ്പോ അയാള് പോലീസുകാരെ വിചാരിച്ചു ഞാൻ വലിയ ഉഷാറാണ്, എന്റെ അങ്ങനെ കക്കാനൊന്നും കഴിയില്ല, ഞാൻ കട്ടാനെ പിടിക്കുന്ന ആളല്ലേ. പക്ഷെ കള്ളന്റെ മുന്നിൽ ഇയാൾ ഒന്നുമല്ലാണ്ടായിപ്പോയി. ഇയാള് പോക്കറ്റിൽ നിന്ന് പൈസ പോക്കറ്റ് അടിച്ചിട്ടാണ് കള്ളൻ ഹോട്ടലിൽ ഭക്ഷണത്തിന് കൊടുക്കുന്നത്. ഹൈടെക് കള്ളന്മാർ നാട്ടിൽ വലിയ മാന്യന, പക്ഷേ ആളുകളുടെ ഇടയിൽ അവൻ മാന്യനാണെങ്കിലും അല്ലാഹുവിന്റെ അരികിൽ മാന്യനല്ല. അതാണ് ഖാലിദ് ബിൻ സഫ്വാൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഫലാ യഗ്ലിബന്ന ജഹ്ലു ഗൈറിക്, നീ അല്ലാത്ത ആളുകൾ അവർക്ക് നിന്നെ കുറിച്ച് അറിയില്ല, അത് കരുതിയിട്ട് നീ പൊട്ടത്തരത്തിൽ വീണ് പോകരുത്. ആർക്കും അറിയില്ല ഞാൻ കള്ളനാണ്, നീ പൊട്ടനായി പോകരുത്. ഞാൻ നിസ്കാരം കലാക്കലുണ്ട്, ആരും അറിയില്ല. ഓ നീ പൊട്ടനായി പോകരുത്, കാരണം ബിക്ക നിന്നെ കൊണ്ട് ജനങ്ങൾക്കറിയാത്തത് നിന്നെ കുറിച്ച് നിനക്കറിയില്ല മോനെ, നീ എത്ര നല്ലവനാണെന്ന്. എപ്പോഴും വേണ്ടത് റബ്ബേ എന്റെ തെറ്റ് ഇന്നതാണ്, ഞാൻ ഇന്നാലിന്ന തെറ്റ് ചെയ്യുന്നവനാണ്, ഞാൻ ഇന്നാലിന്ന കുറ്റം ചെയ്യുന്നവനാണ്, അല്ലാ അത് നീ മറച്ചു വെച്ച് തന്നിട്ടുണ്ട്, അല്ലാ അത് മറച്ചു വെച്ച് തന്നിട്ടുണ്ട്, അത് നമ്മുടെ പവറല്ല. ഇത് പറഞ്ഞു, രണ്ട് വേളയെ പറഞ്ഞിട്ടുള്ളൂ, പിന്നെ ഒരു ചെറിയ ദുആയാണ്. ആദനല്ലാഹു വയ്യാ ആദനല്ലാഹു വയ്യാക നകൂന ബിസ്സിതിരി മഗറൂറീൻ. നമ്മളെ രഹസ്യം മറച്ചു വെക്കുന്നത് കൊണ്ട് നമ്മൾ ആരും വഞ്ചനയിൽ പെട്ടു പോകരുത്. അല്ല നമ്മൾ അതിനെ തൊട്ട് കാക്കട്ടെ, നിങ്ങളും ആമീൻ പറഞ്ഞോളൂ. അല്ല നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ജനങ്ങൾ ബഹുമാനം പറയുന്നത് കേട്ടിട്ട് ഓ ഞാൻ വലിയവനാണെന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സില്ലേ, ആ മനസ്സ് നമുക്കല്ല തരാതിരിക്കട്ടെ. നേരെ മറിച്ച് മദ്ഹ് പറയുമ്പോ, ജനങ്ങൾ നമ്മളെ കുറിച്ച് ബഹുമാനം പറയുമ്പോ നമ്മളെ മനസ്സിൽ ബേജാറ് വേണം. അല്ലാ അല്ലാ ഞാൻ നിസ്കാരം കഥാക്കിയിട്ടുണ്ട്, അതിവരറിഞ്ഞാൽ എന്റെ കൈ പിടിക്കൂല. അതാ അല്ലാഹുവേ ഞാൻ ആരും കാണാതെ ഒരു പെണ്ണിനെ നോക്കിയിട്ടുണ്ട്, അത് ഇവരറിഞ്ഞാൽ എന്നെ കമ്മിറ്റിയിൽ എടുക്കൂല. എന്നെ അതാ എന്റെ ഭാര്യ തന്നെ, ഞാൻ ആരും കാണാതെ ഒരു പെണ്ണ് നടന്നു പോകുമ്പോ നോക്കി, അല്ലെങ്കിൽ ഒരാൺകുട്ടി നടന്നു പോകുമ്പോ ഞാൻ കട്ട് നോക്കി, അതെന്റെ ഭർത്താവ് അറിഞ്ഞാൽ അവന്റെ കീഴിൽ എന്നെ നിർത്തൂല. അല്ലാഹു എനിക്ക് കാവല് തന്നല്ലോ. ഞാൻ അതെ ജനങ്ങളും അത് പറയുന്നത് കണ്ടിട്ട് നീ സന്തോഷിച്ചു പോകണ്ട, കാരണം അല്ല നിർബന്ധമാക്കിയത് നീ ജീവിതത്തിൽ ചെയ്യാതിരുന്നില്ലേ, അല്ല ഫർളാക്കിയത് നീ ചെയ്യാതിരുന്നില്ലേ. മോനെ യുവാക്കളെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം, എന്തിനാണ് നമ്മൾ രഹസ്യമായി ഹറാം ചെയ്യുന്നത്? ഇന്നത്തെ ലോകം എന്തൊരു ലോകമാണ്! ഞാൻ പറയട്ടെ, വിഷമം തോന്നുന്നു, ലോകത്ത് ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾ 132 കോടി ജനങ്ങളുണ്ട്, അതിൽ പകുതി ജനങ്ങൾ യുവാക്കളാണ്. ലോകത്ത് ഏറ്റവും യുവാക്കളും യുവതികളും ജീവിക്കുന്ന രാജ്യം അത് ഇന്ത്യ രാജ്യമാണ്. ഈ ഇന്ത്യ രാജ്യത്ത് 132 കോടി ജനങ്ങളിൽ പകുതി ജനങ്ങൾ യുവാക്കളാണ്. ഞാൻ ചോദിക്കട്ടെ, യുവാക്കളെ, ഈ കൈവിട്ട യുവ കാലഘട്ടമല്ലേ യുവത്വം? ഞാൻ ചോദിക്കുന്നു, ഔലിയാക്കൾ ഔലിയാക്കളായത് യുവത്വകാലത്ത് അധ്വാനിച്ചിട്ടല്ലേ, വയസ്സന്മാരായിട്ട് അധ്വാനിച്ചിട്ടല്ല. ഒരു നാട് നല്ല നാടാക്കി ജനങ്ങൾ മാറ്റിയത് അവരുടെ യുവത്വ കാലഘട്ടത്തിലല്ലേ, വയസ്സുകാലത്താണോ? ബഹുമാനപ്പെട്ട നമ്മുടെ ശൈഖുന കാന്തപുരം ഉസ്താദ് അതിൽ നിന്ന് വ്യത്യസ്തരാണ്. അല്ലാഹു ഇനിയും ആരോഗ്യവും ആയുസ്സും കൊടുക്കട്ടെ. കാരണം നാളെ എന്നോടൊരാള് പറഞ്ഞു, ഞാൻ ആ മദീനയിൽ വെച്ച് ഒരാളെ കണ്ടു, അദ്ദേഹം യമനിലാണ്. ഞാൻ അദ്ദേഹത്തിന് മദീനയിൽ നിന്ന് കൈപിടിച്ച് സലാം പറഞ്ഞു. അദ്ദേഹത്തിന്റെ മുഖം കണ്ടപ്പോ തോന്നുന്നുണ്ട് നല്ല ഈമാനുണ്ട്, വല്ലാത്ത ഈമാനുണ്ട് മുഖത്ത്. ഞാൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് സലാം പറഞ്ഞു.
ദുആ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, മോനെ നീ എവിടെയാണ് എന്ന് ചോദിച്ചു. കുറച്ച് വയസ്സുണ്ട്, അധികം വയസ്സില്ലെങ്കിലും. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യക്കാരനാണ്. എന്നോട് ചോദിച്ചു, ഇന്ത്യയിൽ ഫൈൻ എവിടെയാണ്? ഞാൻ പറഞ്ഞു, ഞാൻ കേരളത്തിലാണ്. എന്നോട് ഉടനെ ചോദിച്ചു, അത്താരിഫ് ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ്? എനിക്ക് ഷെയ്ഖ് അബൂബക്കർ അഹമ്മദിനെ അറിയുമോ? ഞാൻ ഉസ്താദിന്റെ ശിഷ്യനാണ്, ഞാൻ സഖാഫിയാണ്. മിസ്ബാഹി എന്ന് മാത്രമല്ല, അതിന്റെ ശേഷം സഖാഫിയും കൂടെയുണ്ട്. എന്നാൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഉസ്താദിന്റെ അനത്തിൽ മീതുഹു. ഞാൻ പറഞ്ഞു തീർന്ന ഉടനെ അദ്ദേഹം എന്റെ കൈ പിടിച്ചിട്ട് ചുംബിച്ചു. ഈ എനിക്കൊന്നും പെട്ടെന്ന് മനസ്സിലായില്ല, കാരണം ഈ ഒന്നിനും കൊള്ളാത്ത എന്റെ കൈ ചുംബിക്കാൻ ഞാൻ അയാളെ അനുവദിക്കൂലായിരുന്നു. പക്ഷേ കൈ ഇങ്ങ് പിടിക്കൂ, ചുംബനും നടന്നു. ഞാൻ എന്റെ കരഞ്ഞു പോയി. എവിടുന്നാണ് ഈ ചുംബിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിൽ നിന്നാണ്. റബ്ബേ, വലിയൊരു സാലിഹായ മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തോട്, നിങ്ങൾക്കതാ നിങ്ങൾ എവിടെയാണ്? അദ്ദേഹത്തിന്റെ സ്ഥലമൊക്കെ പറഞ്ഞു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അന്തും മുബാറക്കീൻ, നിങ്ങൾ വലിയ ബറക്കത്തുള്ളവരാണ്, നിങ്ങൾ വലിയ ബറക്കത്തുള്ളവരാണ്. ഞാൻ ചോദിച്ചു, എന്തേ? എന്നോട് ചോദിച്ചു, മോനെ, ഷെയ്ഖ് അബൂബക്കർ നിങ്ങളെ നാട്ടിലല്ലേ? അതൊരു ബറക്കത്താണ്. രണ്ടാമത്തത്, അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ കഴിഞ്ഞില്ലേ? അദ്ദേഹത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലേ? അതൊരു ബറക്കത്താണ്. അല്ലാഹുവേ, ഞങ്ങൾക്കിനിയും ഒരുപാട് കാലം ആ ബറക്കത്ത് നിലനിർത്തി തരണം. റഹ്മാനേ, എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലോകത്ത് 80 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അതാ 80-നോടടുത്ത ഒരു മനുഷ്യൻ ഇങ്ങനെ ഓടി നടന്ന് പ്രവർത്തിക്കുന്നത് ആരാണുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരൂ. ലോകത്ത് ഇത്രയും വയസ്സായി ഇതുപോലെ ഓടി നടന്നൊരു ചെറുപ്പക്കാരനെ പോലെ പ്രവർത്തിക്കുന്നത് ആരാണ്? ഞാൻ എന്റെ മുന്നിലിരിക്കുന്ന ഉസ്താദുമാരോട് ഞാൻ പറയാൻ യോഗ്യനല്ല. ഞാൻ എൻ്റെ നാട്ടിലുള്ള കാരണവന്മാരോട്, പല നാട്ടിലുമുള്ള കാരണവന്മാർ ഇവിടെ ഉണ്ടാകും, നിങ്ങളെല്ലാം ഷെയ്ഖുനയുടെ മക്കളാണ്, അല്ലെങ്കിൽ അണികളാണ്, മുഹബ്ബീങ്ങളാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബിൽ സ്നേഹമേറ്റി തരണം. റഹ്മാനേ, നമ്മളെ യുവത്വം യുവാക്കളെ, നിങ്ങളെല്ലാം ഞാനും നിങ്ങളും അത് നശിപ്പിക്കേണ്ടതല്ല, ഹറാമു ചെയ്ത് തീർക്കേണ്ടതല്ല, തോന്നിവാസം ചെയ്ത് തീർക്കേണ്ടതല്ല. യുവാക്കളെ, സമയം വെറുതെ പോക്കേണ്ടവരല്ല. നമുക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിയും. കേരളത്തിൽ 10,000-10,000 യതീം കുട്ടികളെ സംരക്ഷിച്ച അബുൽ ഇതാം, യതീമുകളുടെ പിതാവായ ശൈഖുന കാന്തപുരം ഉസ്താദ് അവരുകൾ, ഞാൻ ചോദിക്കുന്നു, ആ ഉസ്താദിന്റെ അണികളാണെന്ന് പറഞ്ഞ് ജീവിക്കുമ്പോ നമ്മുടെ ഈ കർണാടകത്തിലും നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? മരിക്കുന്നതിന്റെ മുമ്പ് നമുക്കും ചെയ്തുകൂടെ? അതിനധ്വാനിച്ചുകൂടെ? അധ്വാനിച്ചാൽ, യുവത്വ സമയത്ത് അധ്വാനിച്ചാൽ, ശാബുൻ നശാഫി ഇബാദത്തില്ല, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ വളരുന്ന യുവാക്കൾ, ആ യുവാക്കൾക്ക് വലിയ ബറക്കത്ത് ലഭിക്കും, യുവത്വത്തിന് വലിയ പവർ ലഭിക്കും. രാവിലെയും വൈകുന്നേരവും ഓടുകയാണ്. ഒരു ദിവസം നമ്മുടെ കേരളത്തിലാണ്, രണ്ടാമത്തെ ദിവസം കർണാടകത്തിലാണ്, മൂന്നാമത്തെ ദിവസം അബുദാബിയിലാണ്. ആരായി ഓടുന്നതൊരു യുവാവല്ല, വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യനാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, യുവാക്കളെ, ഒരു യുവാവ് എന്ന് പറഞ്ഞാൽ അവരല്ലേ ഏറ്റവും കർമ്മശേഷിയുള്ളവർ, പ്രവർത്തിക്കാൻ കഴിയുന്നവർ, ശക്തിയുള്ളവർ. എന്തേ, നമുക്കൊന്ന് അധ്വാനിച്ചുകൂടെ? 2 നിലക്കുള്ള അധ്വാനം വേണം. ഒന്ന്, നമ്മളെ ആഹിറം രക്ഷപ്പെടാൻ അധ്വാനിക്കണം. 2, നമ്മളെ ദുനിയാവ് രക്ഷപ്പെടാനും അധ്വാനിക്കണം. രണ്ടും വേണം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് രണ്ടും വേണമെന്നാണ്. ചില ചെറുപ്പക്കാരുണ്ട്, നിങ്ങളെ നാട്ടിലുണ്ടോന്ന് എനിക്കറിയില്ല, എന്താ മോനെ ഇതിന്റെ ജോലി? ഒന്നുമില്ല ഉസ്താദ്, ദ്വേർക്കണോ? എന്തിനു ദ്വേർക്കണോ? എന്തിനു ദ്വേർക്കണോ മോനെ? എന്താ ജോലി? ഒന്നുമില്ല ഉസ്താദ്, ദ്വേർക്കണോ? എന്തിനാ ദ്വേർക്കേണ്ടത്? ജോലി കിട്ടാന്,
അപ്പൊ നീ ഉള്ള ജോലി എടുക്കോ. ഇങ്ങനെ ഓരോ ജോലി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഓരോ ജോലി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. നന്നി, ഞാനൊരു സ്ഥലത്ത് ഒരു ഇസ്ലാമിക ദൈവത്തിന് പോയി. പോയപ്പോ ഒരു വീട്ടിൽ ഒരു പാവപ്പെട്ട കുടുംബം, അതിൽ ഞങ്ങള് ചോദിച്ചു നിങ്ങൾ എന്താ ജോലി ചെയ്യാം, ഒരു ജോലിയില്ല ഉസ്താദേ. അപ്പൊ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് മൂന്നാലാളുകൾ കാശെടുത്ത് അദ്ദേഹത്തിന് ഒരു ചെറിയ ചവിട്ടുന്ന സൈക്കിൾ വാങ്ങിക്കൊടുത്തു. അതിന്റെ ബേക്കിൽ വെക്കാനുള്ള മീൻ കൊണ്ടുപോകുന്ന ഒരു പെട്ടിയും വാങ്ങിച്ചു കൊടുത്തു. രണ്ടു ദിവസം മീൻ വാങ്ങാനുള്ള ഒരു 2000 രൂപയും അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ മത്സ്യം വാങ്ങിക്കൊണ്ടുവന്ന് വിൽപ്പന നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ വിൽക്കാൻ തുടങ്ങി. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോ അയാളെ പറ്റി അന്വേഷിച്ചു, പറഞ്ഞു അയാൾ മീൻ വിൽക്കൽ നിർത്തി കഴിഞ്ഞിരിക്കുന്നു. അയാളെ വിളിച്ചിട്ട് നമ്മൾ ചോദിച്ചു, അല്ല എന്താ നിങ്ങൾ മീൻ വിൽക്കൽ നിർത്തി കഴിഞ്ഞത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, വെയില് കൊള്ളാനാവില്ല. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്താ ആക? അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്നാ പിന്നെ ഒരു സ്ഥലത്ത് ഒരു ജാഗ ഒരു ഷെഡ് കെട്ടിത്തരാം, അവിടെ നിങ്ങൾ ഇരുന്ന് മീൻ വിറ്റോളി. അങ്ങനെ വീണ്ടും കൊടുത്തു ഒരു 2000 രൂപ മീൻ വാങ്ങാൻ. അത് വാങ്ങി 10 ദിവസം കഴിയുമ്പോ അയാളെ പിന്നെ ഷെഡി കാണുന്നില്ല. അയാൾ പറഞ്ഞു, കൂടുതൽ ഇരിക്കാനാവൂല. അത് പിന്നെ എന്താണ് സുബ്ഹാനല്ലാഹ്. അങ്ങനെ പലരും പല ആളുകളും ഉണ്ടങ്ങനെ. പണ്ട് ഞാൻ ഓർക്കുന്നു, ബഹുമാനപ്പെട്ട പൊന്മളുസ്താദ് ആരാ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, ഒരു പള്ളിയിൽ ഒരു ഉസ്താദിന്റെ കഥ പറഞ്ഞു. ഒരു ഉസ്താദ് നല്ലൊരു മഹല്ല്, ജനങ്ങളൊക്കെ ഇങ്ങനെ പൈസയൊക്കെ കൊടുക്കും, നല്ല സന്തോഷാണ്. അപ്പൊ അദ്ദേഹം നല്ല മഹല്ലാണ്, ഉഷാറാണ്. ഉഷാറായി ജീവിക്കുമ്പോ അദ്ദേഹം വേറൊരു പള്ളി പോയി. പള്ളി പോയപ്പോ ആ പള്ളിയിൽ നല്ലൊരു കൊളയുണ്ട്. അയാൾ ചിന്തിച്ച്, ഓ എന്റെ പള്ളി കൊളയില്ലല്ലോ, അതുകൊണ്ടൊരു കൊളയുള്ള പള്ളി പോയിട്ട് എനിക്ക് ജോലി ചെയ്യണം. അങ്ങനെ അയാൾ ഇങ്ങനെ നോക്കിയായിരുന്നു, ഒരു കുളമുള്ള പള്ളിയിലാണ് എനിക്ക് ജോലി വേണ്ടത്. അപ്പൊ ഒരു കുളയുള്ള പള്ളി കിട്ടി. പക്ഷെ അവിടെ എന്താ പ്രശ്നം എന്നറിയോ? അവിടെ പ്രശ്നം പറഞ്ഞാല് ഭക്ഷണം ശരിക്കും കിട്ടൂല, വീടൊക്കെ ദൂരെയാണ്. അതുകൊണ്ട് രാവിലത്തെ ചായ ഉണ്ട്, ഉച്ചക്കത്തെ ചോറുണ്ടാവില്ല. അപ്പൊ അയാൾ പറഞ്ഞു, ഇത് ശരിയാവില്ല, കുളവും വേണം ഭക്ഷണവും ശരിക്കും കിട്ടണം. അങ്ങനത്തെ ഒരു പള്ളി പോണം. അയാൾ വേറൊരു വള്ളി പോയി നോക്കുമ്പോ ശരിയാണ്, ഭക്ഷണമൊക്കെ കൃത്യത്തിന് കിട്ടും, നല്ല കുളമുണ്ട്, ഉഷാറന്നെയാണ്. പക്ഷെ അവിടെയുള്ള പ്രശ്നം പറഞ്ഞാല് ശമ്പളം മാസം കിട്ടൂല. അപ്പൊ ഇയാള് പറഞ്ഞു, ഇത് ശരിയാവില്ല, മാസത്തെ ശമ്പളവും കിട്ടണം, കുളയുള്ള പള്ളി ആയിരിക്കണം, അതോടൊപ്പം നല്ല ഭക്ഷണം കിട്ടണം. അങ്ങനെ അയാള് പോയി, ഒരു പള്ളി കിട്ടി, കുളമുണ്ട്, ഭക്ഷണമുണ്ട്, അതേപോലെ ഇതുമുണ്ട്. പക്ഷെ അവിടെയുള്ള ഒരു പ്രശ്നം പറഞ്ഞാല് പള്ളി കിടന്നുറങ്ങാനാവൂല, ജിന്നുകൾ വന്നിട്ട് ഇങ്ങനെ തല്ലും. അയാൾ പറഞ്ഞു, ഇനി കിടന്നുറങ്ങാൻ പറ്റിയ ഒരു പള്ളി കിട്ടണം. അപ്പൊ അയാളോട് വേറൊരാൾ പറഞ്ഞു, മോനെ ഇങ്ങക്ക് നല്ലത് ഏതെങ്കിലും മീൻ പിടിക്കാൻ പോക്കാട്, എന്നാ പോരെ പോയി കിടന്നുറങ്ങുകയും ചെയ്യാ, നല്ല കടലിൽ കൂടെ യാത്രയും ചെയ്യാ. ഞാൻ പറയുന്നത് വിഷമിക്കാൻ യുവാക്കൾ തയ്യാറാവണം, യുവാക്കളെ വിഷമിക്കണം. എന്തേ നമുക്ക് അധ്വാനിച്ചുകൂടെ? നമ്മളെ നാട്ടിൽ യുവാക്കൾ നന്നായി ശ്രദ്ധിക്കണം. റസൂലുള്ള പറഞ്ഞു, നിഅമതാനി മഖ്ബൂനും ഫീഹിമാ كثير من الناس الصحه والفراغ രണ്ട് സന്ദർഭം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഒന്ന്, നല്ല ആരോഗ്യമുള്ള യുവാക്കളാണ്, യുവതികളാണ് അവര് വേണ്ടത്. അവർക്കൊരു പക്ഷേ സമ്പത്തുണ്ട്. സ്ത്രീകളോട് ഞാൻ പറയുന്നു, ചില സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനെ ലഭിക്കും. അല്ലാഹു നമ്മുടെ മക്കൾക്കൊക്കെ നൽകട്ടെ. അതേപോലെ വീട്ടിൽ ഭക്ഷണമുണ്ടാകും, പ്രശ്നമുണ്ടാകൂല. അതുപോലെ നല്ല ആരോഗ്യമുണ്ടാകും, രോഗമുണ്ടാകൂല. യുവാക്കളെ, യുവതികളെ, ഇതല്ലാന്റെ ഒരു നിഅമത്താണ്. ആ നിഅമത്തുള്ള സന്ദർഭത്തിൽ ദുനിയാവിന് വേണ്ടി അധ്വാനിക്കണം, വീടെടുക്കണം, അതുപോലെ ജോലി ചെയ്യണം, ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊള്ളണം. അധ്വാനിക്കാതെ വീട്ടിലിരിക്കുന്നവനോട് റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഇഷ്ടപ്പെടൂല, അല്ലാഹുവിന്റെ മഹാന്മാര് പൊരുത്തപ്പെടൂല, നമുക്ക് ബറക്കത്ത് കിട്ടൂല, അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടൂല. ഇവിടെ ഏതെല്ലോ
കസേല മുമ്പിലൊക്കെ ഒഴിവുണ്ടെന്നാ പറഞ്ഞു. മുമ്പിലൊക്കെ കസേല ഒഴിവുണ്ടെങ്കിൽ നേരെ വേക്കിലൊലി കയറിയിരുന്നാ മതി. അവിടെ ഒക്കെ ഒരു കസേല ദൈവം, ഏതെങ്കിലും ഒരാള് കുറച്ച് നേരം മുമ്പോട്ട് എനിക്ക് അവിടെ കസേല ഒഴിവുണ്ട്. ഏതായാലും നമ്മള് കസേല കൊണ്ടിട്ടില്ലേ, ബേക്ക് കുറെ മനുഷ്യന്മാർ നിൽക്കുന്നുണ്ട്, അവർക്ക് ഇവിടെ വന്നിരിക്കാൻ പ്രയാസമുണ്ടാവും. നിങ്ങൾ മുന്നിലത്തെ കസേലയിൽ വേഗം കയറിയിരിക്കുക, മണെ കുറച്ചിങ്ങോട്ട് അടുപ്പിച്ചിട്ടാ മതി അല്ലേ. ബേക്കിൽ കസേര വരുന്നുണ്ടോ പറ, ആ എന്നായിക്കോട്ടെ, കുറച്ചടുപ്പിച്ചിട്ടാൽ ബേക്കിൽ കസേര വെക്കുകയും ചെയ്യാം. ശേഖുന കാന്തപുരം ഉസ്താദ് അവർ നേരത്തെ വന്നു, വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇവിടെ എത്തിയോ. അപ്പൊ ഞാൻ നിന്റെ പ്രസംഗം ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു നൽകിയ വലിയ രണ്ട് അനുഗ്രഹങ്ങളാണ്, ഒന്ന് അസ്സിഹ ആരോഗ്യം, വൽ ഫറാഗ് നമ്മുടെ സമയവും, രണ്ടും വലിയ ബറക്കത്തുള്ളതാണ്. ഉപയോഗപ്പെടുത്താതിരുന്നാൽ അത് വലിയ നഷ്ടവുമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് പറയുന്നു, നമ്മളെ ആരോഗ്യം നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തണം, നമ്മളെ സമയം നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തണം. മഹാന്മാർ അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം, ഒരു ദിവസം അതാ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, ദാവൂദ് നബി രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, ഹൈക്കോർട്ടിലെ ജഡ്ജിയാണ്, വലിയ പവറുള്ള മഹാനാണ്. ആ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ഒരു ദിവസം തന്റെ സാധാരണ രാജാവിന്റെ വേഷമം കഴിച്ചിട്ടു, സിവിലിയൻ വേഷം ധരിച്ചു, ഒരു സാധാരണ മനുഷ്യന്റെ വേഷം ധരിച്ചു. എന്നിട്ട് മഹാനവറുകൾ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ നടന്നു നടന്നു, ആളുകൾക്ക് മനസ്സിലായില്ല ആ സമയത്ത് എന്തേ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സ്വഭാവം. ചോദിക്കുന്നു, മാത്തഖൂലു ഫീ ദാവൂദ്, ദാവൂദ് നബിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഒന്ന് പറയുമോ. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ജനങ്ങൾ പറഞ്ഞു, നിയമറജുലുഹുവ, അദ്ദേഹം നല്ല മനുഷ്യനാണ്, പക്ഷേ ഒരു അബദ്ധം അദ്ദേഹത്തിലുണ്ട്. ഏതാണ് അബദ്ധമെന്നറിയുമോ? ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിനോടാണ് പറയുന്നത് അദ്ദേഹത്തിലുള്ള അബദ്ധം. അദ്ദേഹത്തിന് അദ്ദേഹം അധ്വാനിച്ച് ഭക്ഷണം കഴിച്ചുകൂടെ, കോർട്ടിൽ ഹൈക്കോർട്ടിലെ ജോലിക്കാരനാണ്, രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, കുറച്ച് സമയം വെറുതെ അദ്ദേഹത്തിന് ബാക്കിയുണ്ടല്ലോ, ആ ബാക്കിയുള്ള സമയത്ത് അദ്ദേഹത്തിനൊന്ന് അധ്വാനിച്ചുകൂടെ. ഈ വിഷയം അറിഞ്ഞപ്പോൾ മഹാനവറുകൾ കരയാൻ തുടങ്ങി, അല്ലാഹുവേ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത് സത്യമാണ്, പക്ഷേ എനിക്കൊരു ജോലിയും അറിയില്ല. ഉമ്മമാരോട് ഞാൻ പറയുന്നു, വീട്ടിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യാം, അല്ലാഹുവിന്റെ റസൂല് നമ്മളെ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. യുവാക്കളെ നിങ്ങൾ അധ്വാനിക്കണം, അധ്വാനിച്ച് രാജ്യത്തിനും സമൂഹത്തിനും ഒക്കെ വലിയ മുന്നേറ്റമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. നിങ്ങൾ കണ്ടില്ലേ ശൈഖുന കാന്തപുരം ഉസ്താദ് അവരുകൾ, നമുക്ക് വലിയ നേതൃത്വം നൽകുന്ന മഹാനവറുകൾ, ഈ വലിയ വയസ്സിന്റെ സന്ദർഭത്തിലും ശൈഖ് ഉസ്താദ് അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു സഹോദരന്മാരെ, ആരും ഈ സദസ് വിട്ടുകൊണ്ട് അങ്ങോട്ട് പോകരുത്. ഉസ്താദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. ഉസ്താദിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ബഹുമാനം നാം ഇരിക്കുന്ന സ്ഥലത്ത് ഇവിടെ തന്നെ ഇരുന്ന് സഹകരിക്കലാണ്. അതുകൊണ്ട് തന്നെ ആരും അങ്ങോട്ട് പോകരുത്. ഉസ്താദ് ഇങ്ങോട്ട് വരുന്നു. മുമ്പിലുള്ള കസേലകൾ ഒന്നുകൂടി അല്പം മുന്നോട്ട് എല്ലാവരും ഇടുക. മൈക്ക്, ബോക്സ്, വയറ് തുടങ്ങിയ ഒന്നിനും തന്നെ തകരാറ് സംഭവിക്കാൻ പാടില്ല. എല്ലാവരും സഹകരിക്കുക. സ്റ്റേജിൻ്റെ വലത് ഭാഗത്ത് സൗകര്യമുണ്ട്. പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക. തിൽവദാ
എല്ലാവരും ഇരിക്കുക. സഹോദരന്മാരെ, വന്ദ്യരായ ശൈഖുന ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിലെത്തിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ഒക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ ഈ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. സ്റ്റേജിന്റെ വലത് ഭാഗത്ത് അല്പം കൂടെ സൗകര്യമുണ്ട്, അത് ഉപയോഗപ്പെടുത്തുക. അതിനുശേഷം സ്റ്റേജിന്റെ ഇടത് ഭാഗത്തുള്ള ഒഴിവ് സ്ഥലം ചെയറ് കൊണ്ട് ഫില്ല് ചെയ്യണം. എല്ലാവരും ശ്രദ്ധിക്കുക. വന്ദ്യരായ ഉസ്താദ് അവർകളുടെ നസീഹത്ത് ആരംഭിക്കുകയാണ്. സഹോദരന്മാരെ, കൊടക് ജില്ലാ കാവി കൂടിയായ ഉസ്താദ്, ഉസ്താദിനെ സംബന്ധിച്ച് ഒന്നും തന്നെ നമുക്ക് കൂടുതലായി പറയേണ്ടതില്ല. വന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാൻ അവർകൾ നമ്മുടെ ജില്ലയുടെ കാദിയായ സമയത്ത് തന്നെ ഉസ്താദ് നായിബ് കാദിയായിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, താജുൽ ഉലമയെ കാദിയായി ബൈഅത്ത് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ കുടക് ജില്ലാ ജമീയത്തുൽ ഉലമ നിർവഹിക്കുകയും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയും അങ്ങനെ ബൈഅത്ത് തീരുമാനിച്ച് ഈ കൊണ്ടങ്കേരിയിൽ വെച്ച് തന്നെയാണ് ആ ബൈഅത്ത് സമ്മേളനം നടത്തിയിരുന്നത്. അന്നത്തെ ആ വലിയ സമ്മേളനത്തിൽ സ്വാഗത പ്രസംഗം പറയുന്നതിന് വേണ്ടി എളിയവനായ ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ഉസ്താദ് എന്നോട് ചോദിച്ചു, എത്ര മഹല്ലുകളുണ്ട് ബൈഅത്ത് ചെയ്യാൻ? ഞാൻ പറഞ്ഞു, ഉസ്താദെ 44 മഹല്ലേ ഇപ്പോൾ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് അന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, അൽഹംദുലില്ല 44 മഹല്ല് ഈ തുടക്കത്തിൽ തന്നെ ബയ്യത്ത് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഉസ്താദ് അന്ന് ചോദിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അങ്ങനെ മഹാനായ താജുൽ ഉലമയുടെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ തന്നെയാണ് നമ്മുടെ കാളിയായി നമുക്ക് ആവശ്യമായ എല്ലാവിധ നേതൃത്വങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാളി എന്ന നിലക്ക് കൊടക് ജില്ലയിലുള്ള മറ്റ് മഹല്ലുകളെ അപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉസ്താദിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയും ബാധ്യത നിർവഹിക്കുകയും ചെയ്ത ഒരു മഹല്ല് കൊണ്ടങ്കേരി തന്നെയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ വലതുഭാഗത്ത് ഇനിയും സൗകര്യമുണ്ട്, എല്ലാവരും സഹകരിക്കുക. നമ്മുടെ ഈ സംഘാടകർക്ക് ഇത്രയും പരിമിതമായ ഒരു സൗകര്യം മാത്രമാണ് ഒരുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാവരും സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. വന്നേരായ ഉസ്താദ് അവർക്ക് ഈ നാട്ടിന് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട മഹമ്മൂദ് ഉസ്താദ് അടക്കമുള്ള ഒരുപാട് പണ്ഡിതന്മാരും സദാത്തുക്കളും ഒക്കെ നമ്മുടെ വേദിയിലുണ്ട്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സി ഫൈസി ഉസ്താദിന്റെ മരുമകൻ അബ്ദുൾ റഷീദ് സഖാഫി ഉസ്താദ് അവർകളും സ്റ്റേജിലുണ്ട്. അദ്ദേഹത്തിനും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്കും എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇവിടെ സടിച്ചുകൂടിയ മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുകയാണ്. സുഹൃത്തുക്കളെ, ശൈഖുന ഉസ്താദ് അവറുകൾ അള്ളാഹു ഒരുപാട് ദീർഘായുസ്സും ആഫിയത്തും ഉസ്താദ് അവറുകൾക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾക്കൊരുപാട് കാലം ആ ഉസ്താദിൻ്റെ തണലിൽ ജീവിക്കാനും അവിടുത്തെ പൊരുത്തത്തോടെ പ്രവർത്തിക്കാനും നീ തൗഫീഖ് നൽകണേ അള്ളാ. അവിടുത്തെ വലിയ ഹുദൂറുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ മജ്ലിസ് അള്ളാഹുവെ നീ കബൂൽ ചെയ്യണേ അള്ളാ. ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഉസ്താദിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ എല്ലാവിധ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണേ അള്ളാ. ഉസ്താദ് അവറുകളെക്കുറിച്ച് പറയേണ്ടതില്ലതുകൊണ്ട് ഉസ്താദ് എന്നോട് പറഞ്ഞത് പൂർത്തിയാക്കി
ഇരുന്നോ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുന്നു, ദാവൂദ് നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അധ്വാനിക്കാൻ വേണ്ടി മഹാനവറുകൾക്ക് ഒരു മലക്ക് മുഖേനെ ഇൽഹാമ കൊടുത്തു എന്നാണ്. അങ്ങനെ മഹാനവറുകൾ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു സ്വഭാവമുണ്ടായി. യുവാക്കളോട് ഞാൻ പറയുന്നു, യുവതികളോട് ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി അധ്വാനിച്ച് ആഹ്റത്തിന് വേണ്ടിയും ഭൗതിക ലോകത്തിന് വേണ്ടിയും അധ്വാനിച്ച് പാരത്രിക ലോകത്ത് മുന്നേറാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം. എന്നാൽ നമുക്ക് ഇരു ലോകത്തും സന്തോഷമുണ്ടാകും. അള്ളാഹു തആല അതിൻ്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് നിങ്ങളൊക്കെ ബാക്കി വിഷയങ്ങൾ പിന്നീടൊക്കെ പറയാം. ശൈഖുനാക്ക് ഈ ആരോഗ്യമില്ലാത്ത അല്ലെങ്കിൽ വയസ്സായ ഈ സന്ദർഭത്തിൽ നമ്മൾ സമയം നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ നമുക്ക് ഉപദേശവും ദുആയും ചെയ്തു തരുന്നു. അള്ളാഹു ഉസ്താദ് അവറുകൾക്ക് ഒരുപാട് കാലം ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. വലിയ കറാമത്തുള്ള ഉസ്താദ് അവറുകളാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവം എനിക്കുണ്ട്. ഇപ്പോൾ ഉസ്താദിനെ ഇരുത്തി പറയാൻ സമയമില്ലാത്തത് കൊണ്ട് പറയുന്നില്ല. അള്ളാഹു തആല സന്തോഷം നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് നിർത്തുന്നു. വാഹൃദവന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.